गुड मॉर्निंग स्टूडेंट्स, वेलकम टू मलयालम क्लास स्टैंडर्ड 7। നമ്മളിന്ന് പഠിക്കാൻ പോകുന്നത് വൈലോപ്പള്ളി ശ്രീധരമേനോൻ എഴുതിയ കാബൂൾക്കാരി എന്ന കവിതയുടെ സെക്കൻഡ് പാർട്ടാണ് ഇന്ന് പഠിക്കാൻ പോകുന്നത്। ആരാണ് കാബൂൾക്കാരി എന്ന കവിത എഴുതിയത്? വൈലോപ്പള്ളി ശ്രീധരമേനോൻ। ഈ കവിതയിൽ ഒരു കൊച്ചു പെൺകുട്ടിയുടെ കഥയാണ് ഇതിൽ ഉൾപ്പെടുത്തിയിരിക്കുന്നത്। അതായത് അവരുടെ ജീവിതത്തിലുണ്ടായ അനുഭവമാണ് ഈ കാബൂൾക്കാരി എന്ന കവിതയിൽ കാണിച്ചിരിക്കുന്നത്। അച്ഛനും അമ്മയും ഒന്നുമില്ലാത്ത ഒരു അനാഥയായ പെൺകുട്ടിയാണ് കാബൂൾക്കാരി എന്ന പെൺകുട്ടി। ഓക്കേ, നമ്മൾ കഴിഞ്ഞ ക്ലാസ്സിൽ എന്തൊക്കെയാണ് പഠിച്ചത്? കാബൂൾക്കാരി എന്ന പെൺകുട്ടിയുടെ മാനസിക അവസ്ഥ, അതായത് ജീവിതത്തിൽ ഉണ്ടായ ചില മുഹൂർത്തങ്ങളാണ് നമ്മൾ കഴിഞ്ഞ ക്ലാസ്സിൽ പഠിച്ചത്। നമ്മൾ ഇന്ന് അതിന്റെ ബാക്കി ഭാഗമാണ് പഠിക്കാൻ പോകുന്നത്। ഓക്കെ, എല്ലാവരും പുസ്തകം എടുത്ത് ടീച്ചർ വായിക്കുമ്പോൾ എല്ലാവരും പുസ്തകത്തിൽ നോക്കിയിരിക്കുക। മത്സഹി വേനലിൽ കാഞ്ചനം കായ്ക്കുന്ന നെൽകൃഷിപ്പാടം നീ കണ്ടിട്ടുണ്ടോ? ആറ്റിൻനിറമ്പിൽ നീ പുൽക്കൂട് നിർമ്മിച്ചു കൂട്ടാളിയൊത്തു പുറത്തിട്ടുണ്ടോ? വാനവർ നാട്ടിലെ പാലമൃതൊത്തൊരു കാനന പൂമധു ഉണ്ടിട്ടുണ്ടോ? പോരിക പക്ഷിയായ എന്നോടുകൂടി നീ പോരുമിപ്പാരിലെ പിച്ചതെണ്ടൽ പൈങ്കിളി ഇങ്ങനെ പാടുന്ന വേളയിൽ പെൺകൊടിയുള്ളഴിഞ്ഞുല്ലസിക്കും കൂട്ടുകാർ കാണാതെ ധാന്യങ്ങൾ മോഷ്ടിച്ചു കൂട്ടിലെ പക്ഷിക്കു കൊറ്റു നൽകും പാവങ്ങൾ കേറ്റവും പാടവമുണ്ടല്ലോ ജീവിതക്ലേശങ്ങൾ വിസ്മരിപ്പാൻ। ഓക്കെ, കവിത എല്ലാവർക്കും ഇഷ്ടപ്പെട്ടു. നമുക്ക് ഇതിന്റെ ഓരോ വരികളും ഒന്ന് നോക്കാം. ആദ്യത്തെ നോക്കി, മത്സഹി വേനലിൽ കാഞ്ചനം കായ്ക്കുന്ന നെൽകൃഷിപ്പാടം നീ കണ്ടിട്ടുണ്ടോ? മത്സഹി എന്ന് പറഞ്ഞാൽ എന്നാ? എന്റെ കൂട്ടുകാരി എന്താണ്? വേനലിൽ, വേനൽ എന്ന് പറഞ്ഞാൽ വേനൽ കാലത്ത്, കാഞ്ചനം എന്ന് പറഞ്ഞാൽ സ്വർണം, സ്വർണം കായ്ക്കുന്ന നെൽകൃഷിപ്പാടങ്ങൾ നീ കണ്ടിട്ടുണ്ടോ എന്നാണ് ചോദിക്കുന്നത്. അപ്പോ കിളിയാണ് ഇവിടെ പറയുന്നത്. കിളി എന്താ പറയുന്നത്? സമൃദ്ധിയാണ് ഇവിടെ കാണിച്ചിരിക്കുന്നത്. അതായത് വെയിലത്ത് എന്താണ് നല്ല പഴുത്ത് നിൽക്കുന്ന നെൽപ്പാടം സ്വർണം കായ്ച്ചു നിൽക്കുന്ന ആണെന്ന് തോന്നുന്നു അല്ലേ? സ്വർണം കായ്ച്ചു നിൽക്കുകയാണെന്ന് തോന്നുന്നു. അതായത് സമൃദ്ധിയാണ് ഇവിടെ കിളി സൂചിപ്പിച്ചിരിക്കുന്നത്. അപ്പൊ എന്റെ കൂട്ടുകാരി വേനൽക്കാലത്ത് സ്വർണം കായ്ച്ചു കിടക്കുന്ന സുന്ദരമായ ഈ കൃഷിപ്പാടങ്ങൾ നീ കണ്ടിട്ടുണ്ടോ എന്നാണ് ചോദിക്കുന്നത്. ആറ്റിഞ്ഞിറമ്പിൽ നീ പുൽക്കൂട് നിർമ്മിച്ച് കൂട്ടാളികൾക്ക് പുറത്തിട്ടുണ്ടോ? എന്താണ് ആറ്റിന്റെ ഇറമ്പില് നീ പുൽക്കൂട് നിർമ്മിച്ച് അല്ലേ, പുൽക്കൂട് നിർമ്മിച്ച് അവിടെ കൂട്ടുകാരുമൊത്ത് നീ താമസിച്ചിട്ടുണ്ടോ എന്നാണ്. പുറക്കുക എന്ന് പറഞ്ഞാൽ താമസിക്കുക, താമസിച്ചിട്ടുണ്ടോ? അടുത്ത നോക്കിയേ, വാനവ നാട്ടിലെ പാലവത്തൊത്തൊരു കാനന പൂം അത് കൊണ്ടിട്ടുണ്ടോ? വാനവ എന്ന് പറഞ്ഞാൽ മാനവർ, മാനവർ എന്ന് പറഞ്ഞാൽ ദേവന്മാര്, ദേവന്മാരുടെ നാട്ടിലെ വാനവർ നാട്ടിലെ പാലമൃതൊത്തൊരു പാല് പോലെയുള്ള എന്താണ് കാനന പൂമധു, മധു എന്ന് പറഞ്ഞാൽ തേൻ, കാനനത്തിലെ പൂന്തേൻ നീ കഴിച്ചിട്ടുണ്ടോ എന്നാണ് ചോദിക്കുന്നത്. അപ്പൊ വാനവർ നാട്ടിലെ, അതായത് ദേവന്മാരുടെ നാട്ടിലെ പാലമൃതൊത്തൊരു, പാലമൃത് പോലെ മനോഹരമായ കാനന പൂമധു, കാനനത്തിലെ പൂന്തേൻ നീ കഴിച്ചിട്ടുണ്ടോ? അപ്പൊ കാനൻ, വനവൻ പറയുന്ന അവിടെ ഒരു കൃത്രിമത്വം ഒന്നുമില്ല അല്ലേ? അവിടെ അവിടുത്തെ തേനുമാണെങ്കിലും കൃത്രിമത്വം ഒന്നും ഇല്ലാത്ത ഒരു നല്ല ശുദ്ധമായ തേനാണ്. അപ്പൊ ശുദ്ധമായ ജീവിതം അവിടെ പ്രകടമാകുന്നു ഇവിടെ. പോരിക പക്ഷിയായി എന്നോട് കൂടി നീ പോരുമിപ്പാലിലെ പിച്ചതണ്ടൽ. അപ്പൊ പോരിക, വരൂ എന്റെ കൂടെ വരൂ, കിളി പറയാണ് നീ എന്റെ കൂടെ വരൂ. എങ്ങനെയാണ് ഒരു പക്ഷിയെ, പോരുക പക്ഷിയായി എന്നോടുകൂടെ, പക്ഷിയായിട്ട് നീ എന്റെ കൂടെ വരിക. പിന്നെ പോരുമിപ്പാലിലെ പിച്ചതണ്ടൽ, നിന്റെ ഈ പിച്ചതണ്ടലെല്ലാം മതിയാക്കി, നിന്റെ ഈ പിച്ചാടനമെല്ലാം മതിയാക്കി നീ എന്റെ കൂടെ പോരുക. ഓക്കെ, അടുത്ത
പൈങ്കിളി ഇങ്ങനെ പാടുന്ന വേളയിൽ പെൺകുടി ഉള്ളൊഴി ഉല്ലസിക്കും. അപ്പൊ പൈങ്കിളി ഇങ്ങനെ പാടുന്ന സമയത്ത് പെൺകുട്ടി എങ്ങനെയാണ്? മനസ്സലിഞ്ഞ്, ഉള്ളഴിഞ്ഞെന്ന് പറഞ്ഞാൽ മനസ്സലിഞ്ഞ് അവള് ഉല്ലസിക്കും. ഉല്ലസിക്കുക എന്ന് പറഞ്ഞാൽ സന്തോഷിക്കും. കൂട്ടുകാർ കാണാതെ ധാന്യങ്ങൾ മോഷ്ടിച്ച് കൂട്ടിലെ പക്ഷിക്ക് കൊറ്റു നൽകും. എന്നിട്ട് എന്താ ചെയ്യുന്നേ? കൂട്ടുകാരൊന്നും കാണാതെ ധാന്യങ്ങളൊക്കെ മോഷ്ടിച്ചിട്ട് ഇവളെന്ത് ചെയ്യും? കൂട്ടിലിരിക്കുന്ന ഈ പക്ഷിക്ക് ആഹാരം കൊടുക്കും. കൊറ്റെന്ന് പറഞ്ഞാൽ ആഹാരം നൽകും. പാപങ്ങൾക്ക് ഏറ്റവും പാഠമുണ്ടല്ലോ ജീവിത ക്ലേശങ്ങൾ വിസ്മരിപ്പാൻ. പാപങ്ങൾക്ക് ഏറ്റവും പാപങ്ങൾക്ക് എന്താണ് പാഠം എന്ന് പറഞ്ഞാൽ? പാഠം എന്ന് പറഞ്ഞാൽ സാമർഥ്യം. ക്ലേശം എന്ന് പറഞ്ഞാൽ ദുഃഖം. അപ്പൊ പാപങ്ങൾക്ക് ഏറ്റവും പാഠമുണ്ടല്ലോ ജീവിത ക്ലേശങ്ങൾ വിസ്മരിപ്പാൻ. ജീവിതത്തിൽ ഉണ്ടാകുന്ന ദുഃഖങ്ങൾ ഒക്കെ വിസ്മരിക്കാനായിട്ട് പാപങ്ങൾക്ക് വളരെ വലിയ സാമർഥ്യമുണ്ട് എന്നാണ് ഇവിടെ പറയുന്നത്. അതായത് പാപങ്ങൾ എന്ന് പറഞ്ഞാൽ, പാപങ്ങൾ എന്ന് പറഞ്ഞാൽ എങ്ങനെയാണ്? സമ്പന്നർ, പണമൊന്നും ഇല്ലാത്തവര്, അവർക്ക് സദാ ഉള്ളത് എന്താണ്? ക്ലേശങ്ങൾ മാത്രമാണ്, ദുഃഖങ്ങൾ മാത്രമേ ഉള്ളൂ. അത് പറഞ്ഞു തുടങ്ങിയാൽ എന്താണ് തീരുമോ? ഇല്ല. അതുകൊണ്ട് പാപങ്ങളായ അവര് എല്ലാം മറക്കാനായിട്ട് ശ്രമിക്കുന്നു. അതാണ് ഇവിടെ പറയുന്നത്. അവർക്ക് മറക്കാനായിട്ട് നല്ല സാമർഥ്യമുണ്ട് എന്നാണ് കവി ഇവിടെ കാണിച്ചിരിക്കുന്നത്. ഓക്കെ, കവിത ഇഷ്ടപ്പെട്ടത്. കാബൂലിവായി പെൺകുട്ടിയുടെ ജീവിതത്തിലുണ്ടായിരുന്ന പല മുഹൂർത്തങ്ങളും നമ്മൾ ഇപ്പം മനസ്സിലാക്കി. ഇനി നമ്മൾ അതിന്റെ പഠന പ്രവർത്തനങ്ങൾ ഒന്ന് നോക്കിക്കേ. വിസ്മരിക്കുക എന്ന് പറഞ്ഞാൽ, വിസ്മരിക്കുക, വിസ്മരിക്കുക എന്ന് പറഞ്ഞാൽ മറക്കുക എന്നാണ് പറയുന്നത്. വിസ്മരിക്കുക, മറക്കുക. അതുപോലെ കാഞ്ചനം, കാഞ്ചനം എന്ന് പറഞ്ഞാൽ എന്താ? കാഞ്ചനം എന്ന് പറഞ്ഞാൽ സ്വർണം. ധൂമം, ധൂമം എന്ന് പറഞ്ഞാൽ പുക. നാസിക എന്ന് പറഞ്ഞാൽ എന്താ? നാസിക എന്ന് പറഞ്ഞാൽ മൂക്ക്. കൊറ്റ്, കൊറ്റ് നമ്മളിപ്പോ പഠിച്ചാണ്, കൂട്ടിലെ പക്ഷിക്ക് കൊറ്റ് നൽകും. കൊറ്റ എന്ന് പറഞ്ഞാൽ എന്താണ്? ഭക്ഷണം, ആഹാരം എന്നാണ് പറയുന്നത്. ക്ലേശം എന്ന് പറഞ്ഞാൽ എന്താ? ക്ലേശം, ക്ലേശം എന്ന് പറഞ്ഞാൽ ദുഃഖം. ഓക്കെ, ഇപ്പൊ വിഗ്രഹിച്ച് പറഞ്ഞേ. ജീവിത പാത എന്താണ്? ജീവിതമാകുന്ന പാത. നാലഞ്ച്, നാലോ അഞ്ചോ. ദുസ്സഹ ദുഃഖം, ദുസ്സഹമായ ദുഃഖം. പൂ മധു, പൂവിന്റെ മധു. ഓക്കെ, ഇപ്പൊ ഇത്ര നിങ്ങൾക്ക് മനസ്സിലായോ? നമ്മളതിന്റെ ബാക്കി ഭാഗമായിട്ട്